പ്രാദേശിക ചരിത്രം ഏറ്റവും രാഷ്ട്രീയമായി പ്രസക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ എന്താണ് വ്യവസായവൽക്കരണത്തിൻ്റെയും ആഗോളവൽക്കരണത്തിൻ്റെയും അതിഭീകരമായ ഈ വ്യാപനം കൊണ്ട് നമ്മുടെ സംസ്കാരത്തിലെ വൈവിധ്യങ്ങളും പ്രകൃതിയിലെ വൈവിധ്യങ്ങളും വളരെ വേഗത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. അതുകൊണ്ട് തന്നെ പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ചരിത്രത്തിൽ നിർണായകമായ ഇടം ഉള്ള ഒരു സ്ഥലമാണ് പൊന്നാനി എന്ന് പറയുന്നത്. പൊന്നാനിയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും മൊത്തത്തിലുള്ള ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. മതങ്ങൾ എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ഇവിടെ വിപ്ലവാത്മകമായിട്ട് കടന്നു വന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ മാറ്റത്തിൻ്റെയും അതുപോലെ തന്നെ വിപ്ലവത്തിൻ്റെയും ചരിത്രം പഠിക്കുമ്പോൾ പൊന്നാനിയുടെ ഇടം എന്ന് പറയുന്നത് അനിഷേധ്യമായിട്ടുള്ള ഒന്നാണ്. ഇനി പ്രത്യേകിച്ചും നമ്മുടെ ഈ പാരിസ്ഥിതികമായ ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ തദ്ദേശീയമായിട്ടുള്ള എന്താണ് ചരിത്രത്തെ വീണ്ടെടുക്കേണ്ടത് അനിവാര്യമാണ്. വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ പഴയ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോവുക എന്നല്ല അതിൻ്റെ അർത്ഥം. പുതിയ കാലഘട്ടത്തിനനുസരിച്ച് തദ്ദേശീയതകളെ മുന്നോട്ട് കൊണ്ടുവരിക, പ്രതിരോധാത്മകമായി മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ആ നിലയിൽ നോക്കുമ്പോൾ പൊന്നാനിയുടെ ചരിത്രം എന്ന് പറയുന്നത് ശരിക്കും മുഖ്യധാരയിൽ നിരീക്ഷിക്കപ്പെടേണ്ട പഠിക്കപ്പെടേണ്ടുന്ന ഒന്നാണ്. നിലവിലുള്ള പൊന്നാനി ഒരുപക്ഷെ കേരളത്തിൽ അതിൻ്റെ ചരിത്ര സ്മാരകങ്ങൾ അതിൻ്റെ സ്വാഭാവികമായ നിലയിൽ നിലനിൽക്കുന്ന ഇടങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പൊന്നാനി എന്ന് പറയുന്ന നഗരം. അത് ഇപ്പോഴും കുറച്ചൊക്കെ അതിൻ്റെ പ്രാചീനതകൾ സൂക്ഷിക്കുന്നുണ്ട്. പ്രാചീനതകൾക്ക് എന്താണ് പ്രാധാന്യം എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം പ്രാചീനതകളിൽ നിന്ന് നമ്മുടെ പഴയ കാലങ്ങളിൽ നിന്ന് നാം പുതിയ കാലത്തിലേക്ക് ഉൾക്കൊള്ളേണ്ടുന്ന അനേകം ഘടകങ്ങളുണ്ട്. അത് ഇവിടെ നമ്മുടെ നാട്ടു ചരിത്രകാരന്മാർ അതിനെക്കുറിച്ച് ഇപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഭാരതപ്പുഴ വലിയ സാംസ്കാരിക വൈവിധ്യങ്ങളുള്ള ഒരു നദിയാണ്. അതിൻ്റെ തീരത്ത് ആ പുഴയുടെ മുഴുവൻ സാംസ്കാരിക വൈവിധ്യത്തെയും പ്രതിനിധാനം ചെയ്യുന്ന ഒരു പ്രദേശം, അതതിൻ്റെ ചരിത്ര സ്മൃതികളെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന ഒരു ഇടം ആയിട്ടാണ് പൊന്നാനി നിൽക്കുന്നത്. അത് അത്ഭുതകരമായൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മത ജീവിതത്തിൽ വന്ന മാറ്റങ്ങളുടെ തുടക്കം ഇവിടെയുണ്ട്. അതിൻ്റെ പല ഘട്ടങ്ങൾ ഇവിടെ അടയാളപ്പെട്ട് കിടക്കുന്നുണ്ട്. നമ്മുടെ സാംസ്കാരിക ജീവിതത്തിലെ പല ഘട്ടങ്ങൾ അടയാളപ്പെട്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സാഹിത്യ കലാജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഇവിടെ അടയാളപ്പെട്ട് കിടക്കുന്നുണ്ട്. രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഉണ്ട്. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെയും നവോത്ഥാന ദേശീയ പ്രസ്ഥാനങ്ങളുടെയും അടയാളങ്ങളുണ്ട്. ഇങ്ങനെ കേരളത്തിൽ ഇത്രയേറെ മുദ്രകൾ പതിപ്പിച്ചിട്ടുള്ള പ്രദേശങ്ങൾ വളരെ കുറവാണ്, അത്ര അധികം ഇല്ല സത്യത്തിൽ. അതിൽ പിന്നെ നമുക്കറിയാം, പിന്നെ പൊന്നാനി എങ്ങനെയാണ് ആത്മീയമായൊരു കേന്ദ്രമായി തീരുന്നത് എന്ന്. ആത്മീയമായ കേന്ദ്രം എന്ന് പറയുമ്പോൾ അത് മതങ്ങളുടെ സവിശേഷത കൊണ്ട് മാത്രമല്ല, അത് പിന്നെ കലയുടെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ പാരമ്പര്യം കൂടി വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ പൊന്നാനി കളരി എന്ന് പറയുന്നൊരു സംഗതി. ഇപ്പോൾ നമ്മുടെ എഴുത്തുകാർ, അത് എടശ്ശേരിയാണെങ്കിലും എം ഗോവിന്ദനാണെങ്കിലും അതുപോലെയുള്ള ഒട്ടനവധി എഴുത്തുകാരുടെ ഇടമാണ് പിന്നെ ഇവിടെ. ഏറ്റവും പുതിയ കാലത്തെ സിനിമകളുടെ കൂടി, ഏറ്റവും പുതിയ കലാരൂപത്തിൻ്റെ പോലും മുഴുവൻ വരുന്നുണ്ട്. മലയാള കവിതയിൽ ഏറ്റവും വലിയ ഇതുണ്ടാക്കിയ അടയാളം ഉണ്ടാക്കുന്ന ആളെ എടശ്ശേരിയാണ്. എടശ്ശേരിയുടെ കവിത ഒന്നും പിന്നെ പുറത്തൊരു ജീവിതത്തെക്കുറിച്ചല്ല, ഇവിടുത്തെ മണ്ണിനെ പറ്റിയാണ്. ഈ പ്രദേശത്തിൻ്റെ, അത് ഭാരതപ്പുഴയുണ്ടാവും, ഈ കാലാവസ്ഥയുണ്ട്, ഇവിടുത്തെ സാധാരണ മനുഷ്യൻ്റെ ജീവിതമുണ്ട്,
അത് നിത്യജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് കവിത എന്നൊരു രൂപത്തെ കേരളത്തിൻ്റെ സാംസ്കാരിക ജീവിതത്തിലേക്കൂടെ ഉയർത്തി നിർത്തുകയാണ്. അതിന് ആ ഒരു വലിയ മതിലിനപ്പുറത്തേക്ക് കിടക്കാൻ മലയാള കവിത ഇനിയും വളർന്നിട്ടില്ല. അത് വലിയൊരു മുദ്രയായി നിൽക്കുന്നുണ്ട്. അതേപോലെ രാഷ്ട്രീയ ജീവിതത്തിലോ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ഏറ്റവും പ്രധാന കേന്ദ്രമാണ്. കെ ദാമോദരനെ പോലെ ഒരാളുടെ പ്രവർത്തന തട്ടകം ഇതായിരുന്നു. അദ്ദേഹം ലോക പ്രശസ്തനാണ്. ലോകത്തിലെ 10 പ്രമുഖ കമ്മ്യൂണിസ്റ്റുകാരെ അഭിമുഖങ്ങൾ ഇപ്പോൾ സമീപകാലത്ത് വേൾഡ്സ് ഓഫ് പ്രസിദ്ധീകരിക്കുമ്പോൾ ഇന്ത്യയിൽ നിന്ന് തെരഞ്ഞെടുത്ത കെ ദാമോദരനെയാണ്. ആ കെ ദാമോദരൻ്റെ ഒരു പ്രശസ്തി ഒരു പക്ഷെ നമുക്കറിയുന്നതിനേക്കാൾ ലോകത്ത് അറിയപ്പെടുന്നുണ്ട്. കെ ദാമോദരൻ അദ്ദേഹം ഭാരതീയ ചിന്തയെ പറ്റി എഴുതിയ പുസ്തകങ്ങൾ, ഇന്ത്യയുടെ ആത്മാവ് എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിച്ച ശ്രമങ്ങൾ, അതൊക്കെ ഒരുപക്ഷെ തലമുറകൾ വായിക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മളിപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടബാക്കി പോലുള്ള നാടകങ്ങളെ പറ്റി നമുക്ക് കുറച്ചുകൂടി അറിയാം. പക്ഷെ അദ്ദേഹം ഇന്ത്യൻ തത്വചിന്തയ്ക്ക് നൽകിയ, ഇന്ത്യൻ രാഷ്ട്രീയ ചിന്തയ്ക്ക് നൽകിയ, ഇന്ത്യൻ രാഷ്ട്രീയ പ്രവർത്തനത്തിന് നൽകിയ വലിയ സംഭാവനകളുണ്ട് കെ ദാമോദരൻ. കെ ദാമോദരൻ തിരൂരുകാരനാണെങ്കിലും പൊന്നാനിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം. അപ്പോൾ അത് ദേശീയ പ്രസ്ഥാനത്തിനുണ്ടാക്കിയത് പൊന്നാനി ഫർക്കായിരുന്നു ഇപ്പോഴേ. അപ്പോൾ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ സംഭാവനകൾ, അത് 1921 നമ്മുടെ മലബാർ കലാപത്തിൻ്റെ കാലത്തൊക്കെ പൊന്നാനി ഫർക്കയിലുണ്ടായിട്ടുള്ള കോൺഗ്രസിൻ്റെ സംവാദങ്ങളും ഇടപെടലുകളും അതൊക്കെ വളരെ പ്രശസ്തമാണ് ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയൊക്കെ. ഇപ്പോൾ കെ പി കേശവമേനോനൊക്കെ അത് എഴുതുന്നുണ്ട് പഴയ കാലത്ത്. അത്തരത്തിൽ ദേശീയ പ്രസ്ഥാനത്തിന് നൽകിയിട്ടുള്ള വലിയ സംഭാവന ഉണ്ട്. ഇപ്പോൾ നേരത്തെ ഇടശ്ശേരിയെ പറ്റി പറഞ്ഞു. ഇടശ്ശേരി പോലത്തുള്ള ഉറൂബാണെങ്കിലും ഇപ്പോൾ കുട്ടികൃഷ്ണമാരാണെങ്കിലും കടവനാടാണെങ്കിലും ഇവിടെ കേന്ദ്രമാക്കിയുള്ള ഒരുപാട് ചർച്ചാ ഗ്രൂപ്പുകളും സാംസ്കാരിക കൂട്ടായ്മകളും ഉണ്ടായിട്ടുണ്ട് പൊന്നാനിയിൽ. ആ കൂട്ടായ്മകളൊക്കെ ഇവിടുത്തെ സംവാദാന്തരീക്ഷം വളരെ വികസിപ്പിച്ചു. അതുകൊണ്ട് എന്താ പറയുക, പൊന്നാനിയിൽ എന്താരോ ചരിത്രപരമായ വേരുണ്ട്. പൊന്നാനിയിലൊരു പ്രശ്നം, ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോലും ഒരു സാംസ്കാരിക മുഖമുണ്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും പൊന്നാനിയിലെ മതപ്രവർത്തനത്തിനാണെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനത്തിനാണെങ്കിലും ഒക്കെ ഒരു സാംസ്കാരികമായ ഒരു ഉള്ളടക്കം ഉണ്ട്. അത് അതിപ്പോഴും ഇപ്പോൾ പോലും ഇപ്പോഴുണ്ട്. മറ്റ് പല സന്ദർഭത്തിലും അങ്ങനെയല്ല, മറ്റ് പലയിടങ്ങളിലും അങ്ങനെയല്ല. ഇത് ഒരു ആശ്രമല്ല, മറ്റൊരു സംഭവം കൂടെ നമുക്ക് പറയാൻ പറ്റും. ഈ സൂഫിസം എന്ന് പറയുന്ന തത്വചിന്ത, ഇപ്പൊ അദ്വൈതവും ഇസ്ലാമും കൂടെ സംയോജിപ്പിക്കുന്ന ഒരു തത്വചിന്തയുടെ ഉറവിടവും ഒരുപക്ഷെ പൊന്നാനിയാണ്. വലിയ ഇതാണ്. മാത്രല്ല, ഇപ്പൊ ഉപ്പ് പോലുള്ള സിനിമ, പവിത്രനെ പോലുള്ള ഒരു സിനിമ എടുക്കുമ്പോൾ പവിത്രൻ മുതൽ പി ടി കുഞ്ഞമ്മ ഒക്കെ സമീപവാസികളാണ് ഇവരൊക്കെ. ഒരുപക്ഷെ ഈ ഒരു ബെൽറ്റ് ഉണ്ടല്ലോ, പൊന്നാനിയിൽ നിന്ന് അങ്ങ് പോകുന്ന ഗുരുവായൂർ വഴി തീരദേശ ബെൽറ്റ്, ആ ബെൽറ്റിലുള്ള സാംസ്കാരിക ജീവിതത്തിന്റെ വേരുകൾ കൊടുങ്ങലൂർ, അതിന്റെ വേരുകൾ ഇവിടെയാ. ഇത് കടൽ മാർഗം വന്നിട്ടുണ്ടായിരുന്ന പഴയ എത്രയോ നൂറ്റാണ്ടുകളായുള്ള കച്ചവടത്തിൻ്റെയും സാംസ്കാരിക സംഗമങ്ങളുടെയും ഒക്കെ ഒരാൾ, അതിൻ്റെ ഒക്കെ ഒരു പ്രതിനിധാനം ഇവിടെ ഉണ്ടാവും. നിരവധിയുണ്ട്. അതെങ്ങനെയാണ് നമ്മുടെ നമ്മളെപ്പോഴും പറയുമ്പോൾ യൂറോപ്യൻ മോഡേണിറ്റിയെ പറ്റി പറയാറുണ്ട്, യൂറോപ്യൻ ആധുനികതയെ പറ്റി പറയാറുണ്ട്, ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ആധുനികതയെ പറ്റി നമ്മൾ പറയും. പക്ഷെ നമ്മൾ പലപ്പോഴും പറയാൻ വിടുന്നത് അറബികളും ചൈനക്കാരും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള ആയിരത്താണ്ടുകളുടെ ഇവിടുത്തെ വ്യാപാരത്തിൻ്റെ വ്യവഹാരത്തിൻ്റെ അടയാളങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഭാഷയിൽ, സാഹിത്യത്തിൽ, കലയിൽ, സംസ്കാരത്തിൽ, വീട് നിർമ്മാണത്തിൽ ഒക്കെ അലിഞ്ഞു ചേർന്നിട്ടുള്ളതെന്ന് സത്യം നമ്മളിപ്പോഴും ചർച്ച ചെയ്യാറില്ല. അപ്പോൾ ഈ അതിൻ്റെ സ്ഥലമാണ് കാര്യമുള്ളത്. ഈ പൊന്നാനി നഗരവും നഗരം പ്രതിനിധാനം ചെയ്യുന്ന കടലിടങ്ങളും അതുപോലെ തന്നെ പുഴയിടങ്ങളും, അത് രണ്ട് കാര്യങ്ങൾ അസാ സാർ പറഞ്ഞതിനോട് അനുബന്ധിച്ച് എന്തുകൊണ്ട് നിർണായകമായെന്ന് ചോദിച്ചാൽ, കരവഴി ഉള്ള ഏറ്റവും വലിയ പുഴയായ ഭാരതപ്പുഴയുടെ കരകളിൽ എന്താണ് ഈ സമ്പന്നമായി തീർന്ന സംസ്കാരം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് വൈദേശികമായ ആശയങ്ങളും അതുപോലെ തന്നെ ദർശനങ്ങളും കടൽ വഴി വന്നു കയറുന്നതും ഇവിടെയാണ്, കരവഴി വന്ന് തീരുന്നതും ഇവിടെയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ചരിത്രത്തിലെ സാംസ്കാരിക തലസ്ഥാനം എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഇടമാണ് ഒരുപാട്. കൊടുങ്ങല്ലൂരും കൊടുങ്ങല്ലൂരിനും പൊന്നാനിക്കും ഇടയിലുള്ള ഈ അതിഗംഭീരമായ ഇടങ്ങൾ എന്ന് പറയുന്നത് ജലയാനങ്ങളും, ജലയാനം വളരെ പ്രധാനമാണ്. കാരണം മലബാറിലേക്ക് ജലപാതകൾ ഒരുക്കുകയും ഇപ്പൊ കനോലി കനാലിന്റെ ഒക്കെ അതുണ്ടാക്കിയ മലബാറിൽ തുറന്നു കൊടുത്തിട്ടുള്ള ഒരു വലിയ വിശാലതയുണ്ട്. ആ വിശാലതയിലൂടെയാണ് സത്യത്തിൽ പിന്നെ പലമട്ടി സംസ്കാരം ഒഴുകി പറഞ്ഞിട്ടുള്ളത്. അത് വെറും കച്ചവടത്തിന്റെ അല്ല. നമ്മൾ പഴയ കച്ചവടങ്ങൾ എന്ന് പറയുന്നത് കച്ചവടമായിരുന്നില്ല, കച്ചവടത്തിനപ്പുറമുള്ള ഒരു സാംസ്കാരികമായ ഇടപെടലായിരുന്നു. ആ ഇടപെടലിന്റെ അടയാളം ജീവിതത്തിൽ വന്നു തീർന്നു എന്നുള്ളതാണ് പൊന്നാനിയുടെ ഏറ്റവും പുരാതനമായ വരവുകളുണ്ടല്ലോ, പല വംശങ്ങളുടെ വരവുകൾ യഥാർത്ഥത്തിൽ സംഗമിച്ചത് ഇവിടെയാണ്. കാരണം നമ്മുടെ പഴയ ഭാരതപ്പുഴയുടെ കരകളിൽ വന്നിട്ടുള്ള പഴയ ഈ കർണാടകയിൽ നിന്ന് വന്നിട്ടുള്ള നമ്പൂതിരി സെറ്റിൽമെന്റ് മുതൽ
ഏറ്റവും ആധുനികമായ കാലഘട്ടത്തിൽ വരുന്ന സംഭവങ്ങൾ പ്രവണതകൾ വരെ സംഗമിക്കുന്ന ഒരിടമാണ്. ഇതിന്റെ പ്രത്യേകത പൊന്നാനി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് എന്താ പറയാ, ഇതിന്റെ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ അതിർത്തികളല്ല, സത്യത്തിൽ ഇതിന് നേരെ അപ്പുറമുണ്ട്. തിരുനാവായും തിരൂര് തവലൂര് അപ്പുറത്ത് ഇതിന്റെ തിരൂരുണ്ട്. സർവോദയ മേള നടന്ന സ്ഥലം, മാമാങ്കം, പണ്ട് മാമാങ്കം നടന്ന സ്ഥലം, അവിടുന്ന് ഇങ്ങോട്ട്. അത് പിന്നെ ഒരു തരം ദേശീയ ബോധത്തിന്റെ വികാസം. നമ്മൾ പറയുന്ന പുതിയ ദേശീയത എന്ന് പറയുന്ന ഒരു രാജാതിർത്തികളും ഭരണവുമായി ബന്ധപ്പെട്ട ഒന്നല്ല, അതിനപ്പുറത്ത് അതൊരു സാംസ്കാരിക പാരമ്പര്യമാണ്. ആ അർത്ഥത്തിലുള്ള ദേശീയതയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട നാം ഇന്ന് രാജ്യത്തെ പറ്റി പറയുന്നതിന്റെ ഒക്കെ ഒരു വേരുകളുള്ള ഒരു ഇടമാണിത്. അത്തരത്തിലാണത്. അതുകൊണ്ട് തന്നെ പൊന്നാനിയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഇവിടുത്തെ പ്രകൃതിപരമായ സവിശേഷതകളെ നിലനിർത്തിക്കൊണ്ട് മാത്രമേ നാം ചിന്തിക്കാം. കാരണം അത്രമാത്രം ആയിരക്കണക്കിന് വർഷങ്ങളുടെ ഒരു പാരമ്പര്യമുള്ള, ജ്ഞാനശേഖരമുള്ള, സംസ്കാര ശേഖരമുള്ള, ദർശന ശേഖരമുള്ള ഒരിടമാണ്, മതശേഖരമുള്ള ഒരിടമാണ് ഇവിടം. അതുകൊണ്ട് തന്നെ ഈ പുതിയ എന്താണ് കോർപ്പറേറ്റ് മുതലാളിത്വത്തിന്റെ വികസന സങ്കല്പമല്ല നമുക്കിവിടെ വേണ്ടത്. മറിച്ച് നമ്മുടെ ഈ ജല സ്രോതസ്സുകളെയും ഈ ഹരിത ഭംഗികളെയും അതേപടി നിലനിർത്തിക്കൊണ്ടുള്ള വികസനങ്ങൾ മാത്രമേ കൊടുങ്ങല്ലൂരിനും പൊന്നാനിക്കും ഇടയിൽ പ്രത്യേകിച്ച് നാം കൊണ്ടുവരാവൂ. അക്കാര്യത്തിൽ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം സാംസ്കാരിക ടൂറിസം എന്ന് പറയുന്ന ഒന്നിന് കേരളത്തിൽ ഏറ്റവും അധികം സ്കോപ്പുള്ളത് ഈ സ്ഥലത്താണ്. അത് ആ പ്രദേശത്തിൻ്റെ എന്താണ് ടോപ്പോഗ്രഫി, അതിൻ്റെ ഭൂപ്രകൃതി അതുപോലെ നിലനിർത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് ആ ഒരു സാംസ്കാരിക ടൂറിസം ഭാവിയിൽ സാംസ്കാരിക ടൂറിസം എന്ന് പറയുന്ന ഒരു സംഭവത്തെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അല്ല, പൊന്നാനി മുതൽ ചാവക്കാട് കൊടുങ്ങല്ലൂരിയും ഒരു വലിയൊരു ബെൽറ്റാണത്. അതിൽ നമ്മൾ എന്താ പറയുക, നമ്മുടെ ഒരു പ്രാദേശികവാദമല്ല നമ്മൾ ഉയർത്തുന്നത്, അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അത് ഈ ബെൽറ്റിൽ മുഴുവൻ ഇത് ഒഴുകിപ്പറഞ്ഞാണ്. കൊടുങ്ങല്ലൂരിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്, കൊടുങ്ങല്ലൂർ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ അങ്ങോട്ട് കൊടുക്കൽ വാങ്ങാനുള്ള തെക്കേ മലബാറിന്റെ ഇതാണത്. ഇതിലൊരു പിന്നെ മറ്റൊരു കാര്യങ്ങൾ ഇപ്പൊ നേരത്തെ നുജും പറഞ്ഞ കാര്യം തന്നെയാണ്. ഒന്ന് ബി എം കായൽ മുതലാണ് ഈ പുഴകളും കായലുകളും ഒക്കെ, അല്ലെങ്കിൽ നദി പിന്നെ ഇത്തരത്തിലെ കായലുകളും ഒക്കെ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ? അത് സംരക്ഷിക്കപ്പെടാതെ ഇനി നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. സത്യത്തിൽ അത്തരത്തിൽ ഈ ഒരു പാരമ്പര്യവും പ്രകൃതിയും എങ്ങനെയാണ് സംരക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് പൊന്നാനി നേരിടുന്ന പ്രധാന കാര്യം. പിന്നെ വർക്കിംഗ് ക്ലാസ്, ഏറ്റവും അടിത്തട്ട ജനത, ഏറ്റവും കീഴാളരായ മനുഷ്യർ, അവരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വികസന സങ്കല്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ? പണ്ട് അവരെ ശ്രദ്ധിച്ചിരുന്നു, അവരുടെ ഒരു മൂവ്മെന്റ് രൂപപ്പെട്ട സ്ഥലമാണത്. ആ മൂവ്മെന്റുകൾ ഇന്ന് അവരെ തുണയ്ക്കുന്നുണ്ടോ, അവർക്കൊപ്പം നിൽക്കുന്നുണ്ടോ ഉള്ള തുടങ്ങിയുള്ള കാര്യങ്ങൾ.